ജർമ്മനിക്കെതിരെ റഷ്യ നേടിയ വിജയത്തിന്റെ ആഘോഷ ദിനമായ മെയ് 9 എന്ത് പ്രഖ്യാപനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുക എന്നതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഒരു 3 ലോക മഹായുദ്ധം പ്രഖ്യാപിക്കാനും പുടിൻ മടിക്കില്ലെന്ന പ്രസ്താവനയുമായി അമേരിക്കയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ തങ്ങളുടെ ബദ്ധശത്രുവായ അമേരിക്കയ്ക്ക് ഒരു അപ്രതീക്ഷിത ആഘാതമേൽപ്പിച്ചിരിക്കുകയാണ് റഷ്യ. ഉക്രൈനെതിരെ യുദ്ധം നടത്തുന്ന റഷ്യക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത US ഉക്രൈനായി ആയുധങ്ങൾ നൽകിയിരുന്നു. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈന് നൽകിയ ആയുധങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് റഷ്യ എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. ഉക്രൈൻ നഗരമായ ഒഡീസയിലെ സൈനിക വ്യോമത്താവളത്തിലെ റൺവേയും ഇതിനൊപ്പം റഷ്യ ഓണിക്സ് മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ക്രിമിയയിൽ നിന്നാണ് ഈ മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചതെന്ന് ഒഡീഷ റീജിയണൽ ഗവർണർ മാക്സിം മാർച്ചൻകോ പറഞ്ഞു. ഖാർക്കീവിൽ രാത്രി നടത്തിയ ആക്രമണത്തിൽ ഉക്രൈന്റെ SU-24M ബോംബറുകളും വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. കാര്യമായ ഒരു വിജയത്തോടെ മെയ് 9 മുൻപായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയതായും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പുടിൻ തീരുമാനമെടുക്കുമോ എന്നൊരാശങ്ക യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങൾക്കുമുണ്ട്. 2 ലോക മഹായുദ്ധകാലത്ത് അണുബോംബുകൾ ലോകത്തുണ്ടാക്കിയ മുറിവുകൾ ഇപ്പോഴും മുടങ്ങിയിട്ടില്ല. ലോകസമാധാനം ലക്ഷ്യമിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആണവായുധങ്ങൾ നിരോധിക്കണമെന്ന കരാർ തന്നെ ഉണ്ടായത്. എന്നാൽ ഇതിൽ റഷ്യ ഉൾപ്പെട്ടിട്ടില്ല എന്നതും അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.